ട്രെയിൻ യാത്രക്കിടെ ഉത്തർപ്രദേശിൽ ക്രൈസ്തവ യുവ സന്യാസിനിമാർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും മതമാറ്റ നിരോധന നിയമം ദുരുപയോഗം ചെയ്ത് സന്യാസിനിമാരെ കള്ളക്കേസിൽ കുടുക്കാനും ശ്രമമുണ്ടായി. വനിതാ പോലീസ് പോലും ഇല്ലാതെ ട്രെയിനിൽ നിന്നും വലിച്ചിഴച്ചാണ് അവരെ പുറത്തിറക്കിയത്. ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളെല്ലാം കാണിച്ചെങ്കിലും അക്രമികൾക്കൊപ്പം കൂടി പോലീസും അവരോട് മോശമായി പെരുമാറുകയായിരുന്നുവെന്നാണ് സന്യാസിനിമാർ പറയുന്നത്. അവസാനം സന്യസ്ത വസ്ത്രം മാറിയാണ് ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്നും രക്ഷപ്പെട്ട് സന്യാസിനിമാർ സംസ്ഥാനം വിട്ടത്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സന്യാസിനിമാർ സന്യാസ വേഷത്തിൽ സഞ്ചരിക്കുന്നത് ആക്രമണങ്ങൾക്ക് ഇടയാകുമെന്ന ആശങ്ക ഇപ്പോൾ പടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൽഹിയിൽ നിന്നും ഒറീസയിലേക്കുള്ള യാത്രയിലായിരുന്നു തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഡൽഹി പ്രൊവിൻസിലെ 4 സന്യാസിനിമാർക്കാണ് ഉത്തർപ്രദേശിലെ ഝാൻസിയായിൽ വെച്ച് ഭയാനകമായ ഈ ഒരനുഭവം ഉണ്ടായത്. ഒറീസയിൽ നിന്നുള്ള 19 വയസ്സുള്ള 2 സന്യാസിനി വിദ്യാർത്ഥിനികളെ അവധിക്ക് നാട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ കൂടെ പോയവരായിരുന്നു ഒരു മലയാളി ഉൾപ്പെടെയുള്ള മറ്റ് 2 യുവ സന്യാസിനിമാർ. പോസ്റ്റ്ലൻസ് ആയിരുന്നതിനാൽ സന്യാസിനി വിദ്യാർത്ഥിനികൾ 2 പേരും സാധാരണ വസ്ത്രവും മറ്റു 2 പേർ സന്യാസ വസ്ത്രവുമാണ് ധരിച്ചിരുന്നത്. തേഡേസിയിലെ സുരക്ഷിത സാഹചര്യത്തിലായിരുന്നു ആ സന്യാസിനിമാർ യാത്ര ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നും തിരിച്ച അവർ വൈകിട്ട് 6:30 ഝാൻസി എത്താറായപ്പോൾ തീർത്ഥയാത്ര കഴിഞ്ഞു മടങ്ങിയായിരുന്ന ചില ബജറംഗ് ദൾ പ്രവർത്തകർ അകാരണമായി അവർക്ക് നേരെ കുറ്റാരോപണങ്ങൾ നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. സന്യാസ വിദ്യാർത്ഥിനികളായ 2 പേരെ മതമാറ്റാനായി കൊണ്ടുപോയതാണ് എന്നതായിരുന്നു അവരുടെ പ്രധാന ആരോപണം. ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ അവർ ശ്രമം തുടങ്ങിയപ്പോൾ സന്യാസിനിമാരിൽ ഒരാൾ ഡൽഹിയിലെ പ്രൊവിഷൻ ഹൗസിലേക്ക് വിളിച്ച് വിവരം ധരിപ്പിച്ചു. ഫോണിലൂടെ വലിയ ബഹളം കേട്ടതോടെ എല്ലാവരും ആശങ്കയിലായി. ഫോൺ വിളിച്ചു വച്ചതോടെ അവർ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമം ആരംഭിക്കുകയും സന്യാസിനിമാരുടെ ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും തങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവകാശപ്പെട്ട് ജയ് ശ്രീറാം ജയ് ഹനുമാൻ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. സന്യാസ വിദ്യാർത്ഥിനികളോട് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, ഇവർ നിങ്ങളെ മതം മാറ്റാനായി കൊണ്ടുപോവുകയാണ് എന്ന് അക്രമികൾ പറഞ്ഞപ്പോൾ തങ്ങൾ ജന്മനാ ക്രൈസ്തവരാണെന്ന സന്യാസിനി വിദ്യാർത്ഥികളുടെ വാക്കുകൾ അവർ മുഖവിലക്കെടുത്തില്ല. ട്രെയിനിനുള്ളിൽ വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കെ തന്നെ പുറത്തുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകരെയും പോലീസിനെയും അവർ വിളിച്ചു വരുത്തി. ആന്റി കൺവെർഷൻ നിയമം ഉത്തർപ്രദേശിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ളതിനാൽ ആ നിയമലംഘനം എന്ന രീതിയിൽ തന്നെയാണ് പോലീസിനോടും അക്രമികൾ വിവരം ധരിപ്പിച്ചിരുന്നത്. സന്ധ്യയ്ക്ക് 7:30 ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ട്രെയിനുള്ളിൽ പ്രവേശിക്കുകയും 4 പേരോടും ലഗേജ് എടുത്ത് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങൾ അവധിക്ക് നാട്ടിൽ പോകുന്നവരാണ്, പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന അവരുടെ വാക്കുകൾ പോലീസ് അംഗീകരിച്ചില്ല. വനിതാ പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങില്ലെന്ന് അവർ ശാഠ്യം പിടിച്ചു. അതാര് കേൾക്കാൻ ബലപ്രയോഗത്തിലൂടെ പോലീസ് അവരെ ട്രെയിനിൽ നിന്നും പുറത്തിറക്കി. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പര്യാപ്തമായ രേഖകൾ കയ്യിലുണ്ടായിരുന്നിട്ടും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളത് രേഖകൾ പലതും കാണിച്ചിട്ടും എല്ലാം വ്യാജമാണെന്നാണ് അക്രമികളും പോലീസും പറഞ്ഞത്. ട്രെയിനിൽ നിന്ന് 4 യുവ സന്യാസിനിമാരെ പുറത്തിറക്കിയപ്പോൾ ജയ് ശ്രീറാം വിളിയുമായി അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നിരുന്നത് 150-ൽ പരം ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അവിടെ നിന്ന് ആർപ്പ് വിളികളോടെ പോലീസ് അകമ്പടിയുമായി ഘോഷയാത്രയായാണ് അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവരുടെ പിന്നാലെ കൂടിയ വലിയ ആൾക്കൂട്ടം തീവ്ര വർഗീയ മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയിരുന്നത്. നടക്കുന്നതിനിടയിൽ തങ്ങളെ കാത്തിരിക്കുന്ന വലിയ അപകടം തിരിച്ചറിഞ്ഞ സന്യാസിനിമാരിൽ ഒരാൾ വനിതാ പോലീസ് ഇല്ലാതെ മുന്നോട്ട് നീങ്ങില്ല എന്ന് തീർത്തു പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ എവിടെ നിന്നോ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും സന്യാസിനിമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാനായി ഡൽഹിയിലുള്ള സന്യാസിനിമാർ തുടരെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്ന് ഫോൺ എടുക്കാൻ പോലും അക്രമികളും പോലീസും അനുവദിച്ചില്ല. സന്യാസിനിമാരെ പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രവേശിപ്പിച്ചപ്പോൾ പുറത്ത് വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. ഒരു തരത്തിലും ശാന്തരാവാതെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള അവരുടെ പദ്ധതിക്ക് തിരിച്ചടിയായത് ആ സമയത്ത് പെട്ടെന്ന് പെയ്ത വലിയൊരു മഴയാണ്. മഴ പെയ്തതോടെ അക്രമികൾ 4 പാടും ചിതറിയോടി. ഡൽഹിയിലെ സന്യാസിനിമാർ ഝാൻസി ബിഷപ്പ് ഹൗസിലും ലക്നൗ IGAയും കൂടാതെ ഡൽഹിയിലെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വിവരം ധരിപ്പിച്ചു. ഏറെ വൈകാതെ IGയുടെ നിർദ്ദേശപ്രകാരം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വൈദികരും സ്ഥലത്തെത്തിയതിനാലാണ് വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങിയത്.
തുടർന്ന് എല്ലാ ഡോക്യുമെന്റ്സുകളും വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുകയും അവർ നിരപരാധികളാണെന്ന് നിയമപാലകർക്ക് ബോധ്യമാവുകയും ചെയ്തു. രാത്രി 11:30 മണിയോടെയാണ് സന്യാസിനിമാർക്ക് പോലീസ് സ്റ്റേഷൻ വിട്ടുപോകാനായത്. തിരുഹൃദയ സന്യാസിനിമാർക്ക് ചാൻസിയിൽ ഭവനങ്ങളോ മറ്റു പരിചയങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ചാൻസി ബിഷപ്പ് ഹൗസിലേക്ക് അധികാരികൾ അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്തതെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ചാൻസിയിലെ വൈദികരുടെ സമയോചിതവും ബുദ്ധിപൂർവമായ ഇടപെടലാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ആ നാലു പേരെ രക്ഷിക്കാൻ കാരണമായത്. അല്ലാത്തപക്ഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ അവഹേളിക്കുകയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഒറ്റ ഫോൺ വിളിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 150 ൽ പരം അക്രമികളെ ഒരുമിച്ച് കൂട്ടിയെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രണം ഉണ്ടെന്ന് തീർച്ചയാണ്. എല്ലാ രേഖകളുമായി എസി കമ്പാർട്ട്മെന്റിൽ സുരക്ഷിത സാഹചര്യത്തിൽ യാത്ര ചെയ്ത ചെറുപ്രായക്കാരായ നാല് കന്യാസ്ത്രീകൾക്കെതിരെ ഇത്രമാത്രം വലിയ അതിക്രമം ഉണ്ടായത് അവർ ക്രൈസ്തവ സന്യാസിനിമാരായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പിറ്റേ ദിവസം ട്രെയിനിൽ ഈ നാല് സന്യാസിനിമാരെ ഒറീസയിലേക്ക് യാത്രയാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അകമ്പടിയോടെയാണ്. തുടർന്നുള്ള യാത്രയിൽ അവർ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക ഉണ്ടായിരുന്നതിനാൽ സന്യാസ വസ്ത്രം ധരിച്ചിരുന്ന രണ്ട് സന്യാസിനിമാരും തുടർന്നുള്ള യാത്രയിൽ സാധാരണ വേഷം ധരിച്ചാണ് യാത്ര ചെയ്തത്. രാജ്യത്തെ സാമൂഹിക സാഹചര്യങ്ങൾ തീവ്ര വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ചാൻസിയിൽ നാല് സന്യാസിനിമാർക്കുണ്ടായ ഈ അനുഭവം. ആന്റി കൺവേർഷൻ നിയമം പോലുള്ള സമീപകാല നിയമങ്ങൾ നിരപരാധികളും നിഷ്കളങ്കരുമായ ക്രൈസ്തവ സന്യാസികളെ മറുവാദമുണ്ടാകാത്ത വിധം കെണിയിൽപ്പെടുത്താൻ കൂടി വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്ത ചിലരെ പോയ വഴിക്കുള്ള വേറൊരു സംസ്ഥാനത്തിലെ നിയമത്തിൻ്റെ കെണിയിൽപ്പെടുത്താനുള്ള ശ്രമം നടന്നെങ്കിൽ ആ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണെന്നുള്ളത് തീർച്ചയാണ്. വരുംകാലം ഇതിന് നമുക്ക് കൂടുതൽ തെളിവുകൾ നൽകിയേക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 10,000-ക്കണക്കിന് സന്യസ്തരുടെ സുരക്ഷിതത്വത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയേ നമുക്ക് വഴിയുള്ളൂ. BJP-ക്കും NDA-ക്കും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ക്രൈസ്തവ ഇടയന്മാരും കുഞ്ഞാടുകളും എവിടെ പോയി? എല്ലാവരുടെയും നാവ് ഇറങ്ങിപ്പോയോ? നാളെ കേരളത്തിൽ ഈ അവസ്ഥ വരണമോ വേണ്ടായോ എന്ന് സ്വയം ചോദിക്കുക. ചില ക്രൈസ്തവ സഭകളുടെ മേൽപ്പട്ടക്കാരും പട്ടക്കാരും അവർ പറഞ്ഞ് വേഷം കെട്ടിയ ചില വിശ്വാസികളും ഇവിടെ BJP-യുടെ മൂട് താങ്ങി അവരുടെ തിണ്ണ നിറങ്ങി നടക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഇതിന് മറുപടി പറയണം. ആര് പറഞ്ഞാലും കേൾക്കാത്ത ചില മെത്രാന്മാർ ക്രൈസ്തവ സഭകൾക്കും വിശ്വാസികൾക്കും അപമാനമായി ഇക്കൂട്ടരോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട്. അവരൊക്കെ ഇട്ടിരിക്കുന്ന കുപ്പായത്തോടെങ്കിലും നീതി പുലർത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഒരു മെത്രാന് ചുമതല വടക്കേ ഇന്ത്യയിൽ ആണെങ്കിലും മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസവും കേരളത്തിൽ BJP-യുടെ തിണ്ണ നിരങ്ങി നടക്കുവാണ്. ഇവർക്കൊന്നും ലജ്ജയില്ലല്ലോ.